നമസ്കാരം. ജെ സിദ്ധാർത്ഥൻ കേസിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ പൂക്കോട് ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയതിനടക്കം തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുറഞ്ഞത് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടിയേക്കാവുന്ന വകുപ്പ് ചുമത്തിയത്. കൊലപാതകമെന്ന് തെളിഞ്ഞാൽ പ്രതികൾക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, ഗുരുതരമായി മുറിവേൽപ്പിക്കൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് നേരത്തെ ചുമത്തിയിരുന്നത്. കോളേജ് ഡീനിനും ഹോസ്റ്റൽ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനും നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ ഇന്ന് മറുപടി നൽകണമെന്നാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശം. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷമാവും തുടർ നടപടി. സംഘർഷ സാഹചര്യത്തിൽ വെറ്ററിനറി കോളേജ് ഇന്നു മുതൽ 5 ദിവസത്തേക്ക് അടച്ചതായി സർവകലാശാല അധികൃതർ അറിയിച്ചു. അതേസമയം സിദ്ധാർത്ഥന് ജീവൻ നഷ്ടമായ കേസിൽ പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലെ പരസ്പര വിരുദ്ധ പരാമർശങ്ങൾ പ്രതികൾക്ക് സഹായകമായേക്കും എന്ന് നിയമവിദഗ്ധർ. മരണം കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമായി അന്വേഷിക്കണമെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി അപമാനിക്കുകയും ചെയ്തതോടെ മരണമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് സിദ്ധാർത്ഥന് പ്രേരണയുണ്ടായെന്നും അതേ റിപ്പോർട്ടിൽ പറയുന്നു. വിശദമായ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ആത്മഹത്യ പ്രേരണ എന്ന സ്ഥിരീകരണം റിമാൻഡ് റിപ്പോർട്ടിൽ നൽകുന്നത് വലിയ വീഴ്ചയാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം പ്രതിഭാഗത്തിന് പിടിവള്ളിയാക്കാം. പ്രതികൾ മർദ്ദിച്ചതിനെ തുടർന്ന് ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സിദ്ധാർത്ഥൻ തീരുമാനിച്ചെന്ന് പോലീസ് തന്നെ ഉറപ്പിക്കുകയാണ്. എന്നാൽ കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യ തെളിവുകളും മാതാപിതാക്കളുടെ ആരോപണവും ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രൂരമർദ്ദനത്തിനിരയായും ഭക്ഷണം കഴിക്കാതെയും അവശനായ ആൾക്ക് ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുമോ എന്ന സംശയത്തിന് ഉത്തരമില്ല. മൃതദേഹം താഴെ ഇറക്കുമ്പോൾ പ്രതികളിൽ ചിലർ ഒപ്പമുണ്ടായിരുന്നതായും സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരുന്നുവെന്നും തള്ളിത്തുറക്കുകയാണ് ചെയ്തതെന്നും ദൃക്സാക്ഷി മൊഴിയുമുണ്ട്. അതേസമയം സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട UDF 7 വൈകിട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കും. കൊലയാളികളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, കോളേജുകളിൽ നടക്കുന്ന വിദ്യാർത്ഥി അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിറ്റിംഗ് ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിക്കുക, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് മറ്റാവശ്യങ്ങളെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. വധശിക്ഷ ലഭിക്കേണ്ട കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്താതെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മുൻ MLA CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CK ശശീന്ദ്രൻ നേരിട്ടെത്തിയതും പ്രതികൾക്ക് CPM നൽകുന്ന സഹായത്തിന് തെളിവാണ്. കൊലപാതകം നടത്തിയവരെ 11 ദിവസം ഒളിവിൽ കഴിയാൻ സഹായിച്ചതും CPMകാരാണ്. കൊലപാതകികളെ സംരക്ഷിക്കുന്നതിലുള്ള മനസാക്ഷിക്കുത്തുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളെ സന്ദർശിക്കാത്തതെന്നും ഹസൻ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായ SFI നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണം. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ V.മുരളീധരൻ ഇന്ന് സത്യാഗ്രഹ സമരം നടത്തും. നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ രാവിലെ 10 മുതൽ നടക്കുന്ന സത്യാഗ്രഹത്തിൽ BJP NDA ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും.